നമസ്കാരം ഇനി എനിക്ക് സംസാരിക്കുമല്ലോ അല്ലേ ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ഞാനൊരു ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ വന്ന ഭീകരനായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഞാനൊരു മതേതരനാണ് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ഐ ഹെയ്റ്റ് സൂരജ് എന്നായിരുന്നു എൻ്റെ ഇൻബോക്സിൽ വന്നുകൊണ്ടിരുന്ന മെസ്സേജുകൾ ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഐ സപ്പോർട്ട് സൂരജ് നിങ്ങൾ തിരിച്ച് ജോലിയിലേക്ക് വരണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇരുപത്തിനാല് മണിക്കൂറിനിടയിൽ ഇവിടെ സംഭവിച്ചത് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് മലപ്പുറത്തുണ്ടായ ഒരു സംഭവത്തിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു മൂന്ന് പെൺകുട്ടികൾ ഡാൻസ് ചെയ്തു ബന്ധപ്പെട്ടിട്ട് അവരെ ഒരുപാട് പേര് അശ്ലീലം പറഞ്ഞു ആ അശ്ലീലം പറഞ്ഞ ആൾക്കാരെ പുച്ഛിച്ചുകൊണ്ട് അവരെ കളിയായിക്കൊണ്ട് അവരോടുള്ള രോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു ആ വീഡിയോ ഒരുപാട് തലങ്ങളിൽ ചർച്ചയായി ഒരുപാട് മതത്തിനെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലൊക്കെ ആയിട്ട് മാറി മതത്തിനെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടുള്ള ചർച്ചകളുണ്ടായി മറുപടികളുണ്ടായി ആ മറുപടികൾ ഒരുപാട് പേരിൽ തെറ്റിദ്ധാരണകളുണ്ടാക്കി ആ തെറ്റിദ്ധാരണകൾ വെച്ചുകൊണ്ട് എനിക്കെതിരെ ശക്തമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായി അതായത് രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇരുന്നൂറ്റി അൻപത് പേര് വീതമുള്ള രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ സജീവമായി തയ്യാറെടുത്തുകൊണ്ട് ഒരുപാട് ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്നോണം ഒരു സമൂഹത്തിനെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി ആ സമൂഹം മുഴുവൻ എനിക്കെതിരെ തിരിഞ്ഞു അവർ മുഴുവൻ ഈ പറയുന്ന പോലെ ഐ ഹെയ്റ്റ് സൂരജ് എന്ന് പറഞ്ഞു ഞാൻ വർക്ക് ചെയ്യുന്ന റേഡിയോ സ്റ്റേഷൻ്റെ റേറ്റിംഗ് തന്നെ കുത്തനെ ഇടിച്ചു താഴ്ത്തി എല്ലാവരും ഒറ്റ സ്റ്റാർ കൊടുത്തുകൊണ്ട് ആ റേറ്റിംഗ് തന്നെ ഇടിച്ചു താഴ്ത്തി അതിനെ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞു അതിനെതിരായിട്ട് ഒരു മുസ്ലിം രാജ്യമാണ് ഈ രാജ്യത്തെ നിയമങ്ങൾക്കെതിരായിട്ട് ഈ രാജ്യത്തെ രീതികൾക്കെതിരായിട്ട് ഒരാൾ സംസാരിച്ചു എന്നുള്ള രീതിയിൽ കംപ്ലയിൻ്റുകൾ പോയി അതിന്റെ വെളിച്ചത്തിൽ ആ സ്ഥാപനം തന്നെ കൂട്ടുന്നും ഒരു മാസം മുമ്പ് മാത്രം ആരംഭിച്ച ആ ഒരു സ്ഥാപനത്തിന് വിശ്വസിച്ചിട്ട് ജീവിക്കുന്ന പതിനഞ്ചോളം ചെറുപ്പക്കാരുടെ ജോലി പോകുന്ന അവസ്ഥ വന്നു രമ്യമായിട്ട് ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ആ പ്രശ്നം പരിഹരിച്ചു അതായത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു പ്രശ്നം ഞാൻ തീർത്തു അപ്പോ അപ്പോഴും ഞാൻ എന്റെ ആശയത്തിൽ നിന്ന് വ്യതിയലിച്ചിട്ടില്ല ഇപ്പോഴും മലപ്പുറത്ത് മൂന്ന് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചു അവരുടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിർത്തുകയാണ് അതിൽ തന്നെയാണ് അതിൽ നിന്നും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പോ അതിനുശേഷമാണ് പിന്നെ വിഷയം അതിനുശേഷം എന്തൊക്കെയാ ഇവിടെ സംഭവിച്ചത് അതിനുശേഷം നിങ്ങൾ മാപ്പ് പറഞ്ഞപ്പോൾ തകർന്നത് ഞങ്ങളുടെ വിശ്വാസമാണ് നിങ്ങൾ മാപ്പ് പറയേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ അത് ഞങ്ങളുടെ വിശ്വാസത്തിനേറ്റ അടിയാണ് ഞങ്ങളാണ് തോറ്റെന്നൊക്കെ പറഞ്ഞ കുറേ പേര് വന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എവിടെയായിരുന്നു മിഞ്ഞാന്ന് നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ ഈ രീതിയിൽ ആരംഭിക്കുന്ന സമയത്ത് നിങ്ങളൊക്കെ എവിടെയായിരുന്നു ഇപ്പോൾ സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ സപ്പോർട്ട് തരുന്ന ചില ആൾക്കാരുടെ തൊട്ട് മുമ്പത്തെ മെസ്സേജ് വായിക്കുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത് അതായത് മിനിഞ്ഞാന്ന് ഐ ഹേറ്റ് യു സൂരജ് എന്ന് പറഞ്ഞ ആൾ ഐ സപ്പോർട്ട് യു സൂറേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ താഴെ എഴുതി വെച്ചേക്കുക ആ എഴുന്നാൾക്ക് പോലും ആ ഒരു ഉള്ളിൽ കുത്തിൽ ഉണ്ടാകുന്നില്ലേ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു ചോദ്യം അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നത് വളരെ തുറന്ന രീതിയിൽ നമ്മൾ സംസാരിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ നല്ല എല്ലാ മതക്കാരും എല്ലാ വിഭാഗക്കാരും ചിന്തിക്കണം എല്ലാ മതത്തിലും ഇപ്പൊ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ഒരുപാട് പേര് എന്ന് വെച്ചാൽ തീവ്ര ഹിന്ദുക്കളായിട്ടുള്ള ഒരുപാട് പേര് വലിയ ചർച്ചകളുമായിട്ട് വരുന്നുണ്ട് അവര് പറയുന്നു നീ നാണമുണ്ടോ നിനക്ക് നീ നിന്റെ അഭിമാനം പണയപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവർക്കത് എന്നോടുള്ള സ്നേഹം ഉണ്ടെന്നല്ല കുറെ കാലം മുമ്പ് അവരെ പിന്നെ അനാവശ്യം പറഞ്ഞതിൽ അല്ലെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ചതിൽ ഉള്ള ദേശം തീർക്കുന്നേ തീർക്കുന്നതല്ലോ അനിക്ക് നന്നായിട്ട് മനസ്സിലായി അപ്പൊ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ട്രോളിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് പഴയതാണ് പുതിയ നിങ്ങൾ ഉപയോഗിക്കും അപ്പോൾ അവർ അങ്ങനെ ആ ഒരു രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഈ പറയുന്ന ഹിന്ദുവിലായാലും ഈ പറയുന്ന ഇസ്ലാമിലായാലും ഈ പറയുന്ന ക്രിസ്ത്യാനിയിലായാലും ഇതിലൊക്കെ നമ്മളൊക്കെ തുറന്ന രീതിയിൽ ചിന്തിക്കേണ്ട മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ മനസ്സിലാക്കി ഈ രണ്ട് ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അതായത് എല്ലാ മതത്തിലും രണ്ട് ശതമാനം അടിയുറച്ച വിശ്വാസികളുണ്ട് ഈ അടിയുറച്ച എന്ന് പറയുന്ന ഒരിക്കലും ഈ പറയുന്ന പോലെ അവർ മതത്തിന്റെ ഓരോ മതവും ഓരോ ജീവിത രീതിയാണ് അല്ലെ ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ് ഇസ്ലാം മതം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ് അതായത് നീ ഒരു മനുഷ്യൻ ഈ മതത്തിൽ ജനിക്കുന്ന മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കടന്നു പോകേണ്ട പാതകൾ എങ്ങനെയൊക്കെയാണ് അയാളുടെ ജീവിതത്തിലെ വഴികൾ എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് കൃത്യമായിട്ടുള്ളൊരു ജീവിത രീതിയാണ് ഓരോ മതവും അനുശ്വസിക്കുന്നത് അതിപ്പം ക്രിസ്ത്യൻ മതമായി കഴിഞ്ഞാലും അങ്ങനെ തന്നെ അപ്പോൾ ആ മതത്തിൽ ഇപ്പം ഞാൻ ആ മതത്തിലല്ലെങ്കിൽ ആ മതത്തിനെ പറ്റി മനസ്സിലാക്കുന്നത് ആ മതത്തിനെ പറ്റി പോയിട്ട് പഠിച്ചിട്ടല്ല അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ക്ലാസ്സുകളിൽ പോയിരുന്നിട്ടല്ല മറ്റൊരു മതത്തിനെ നമ്മൾ മനസ്സിലാക്കുക ആ മതത്തിലുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങളിലൂടെ അവരെ നമ്മൾ കാണുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ആ മതത്തിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാക്കുന്നത് അല്ലാതെ നീ പോയിട്ട് മതം പഠിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞിട്ട് കുറെ എനിക്ക് മെസ്സേജ് അയച്ചു അപ്പോൾ ഞാൻ മതം പഠിക്കാനൊന്നും എന്തായാലും ഉദ്ദേശിക്കുന്നില്ല കാരണം ഉള്ള മതം തന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു മതത്തിലൊരു വിശ്വാസം ഇല്ല അപ്പോൾ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ പുതിയൊരു മതം പഠിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല അപ്പൊ മതം പഠിച്ചിട്ട് വാടാ എന്ന് ആക്രോശിച്ച ആൾക്കാര് അവർ പറഞ്ഞെന്താണെന്നറിയോ എടാ പരന്നാറി നീ ഞങ്ങളുടെ മതത്തിനെതിരായിട്ട് സംസാരിക്കാറായ അല്ലെ നീ മതം പഠിച്ചിട്ട് വന്നിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത മറുപടി ഇത്രയേ ഉള്ളൂ ഇസ്ലാം മതത്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിട്ടെടുത്തോളൂ ഇപ്പൊ ഞാൻ പലയിടങ്ങളിലും പോയിട്ട് ഒരു മീറ്റിംഗിന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം പറയുന്ന ഒരാളെ അഭിസംബോധന ചെയ്യുന്നത് അസ്ലാം അലൈക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പരനാറി എന്ന് പറഞ്ഞുകൊണ്ടല്ല അഭിസംബോധന ചെയ്യാറുള്ളത് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഇതാണോ എന്നുള്ളൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ എല്ലാവരോടൊന്നും ചോദിക്കാൻ പറ്റില്ല കുറച്ച് പേരോട് ചോദിക്കുമ്പോൾ തന്നെ ഒരുപാട് മെസ്സേജുകൾ വന്നിട്ട് മൂടുകയാണ് അതുകൊണ്ട് ആ പരിപാടി അങ്ങനെയാണ് സംഭവം അപ്പം മതം പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ നീ പോയി മതം പഠിക്കുക എന്ന് പറയുന്ന ആൾക്കാർ സ്വന്തം ഉള്ളിലേക്കൊന്ന് നോക്കണം എത്രത്തോളം സ്വയം മതം പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ മതത്തിനനുസരിച്ചിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സ്വയം ഒന്ന് ബോധ്യപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും ഇതൊരു കുറ്റപ്പെടുത്തലായിട്ടല്ല ഇത് ഇസ്ലാം മതത്തിനോട് മാത്രമല്ല ഹിന്ദു ഹിന്ദുമതത്തിന് ഇത്തരത്തിലുള്ള രീതിയിൽ പെരുമാറുന്ന ആൾക്കാർ ഒരുപാടു ക്രിസ്ത്യൻ മതത്തിലുണ്ട് ഒരുപാട് പേര് അത്തരത്തിൽ ആക്രോശങ്ങളും അനാവശ്യങ്ങളുമായിട്ട് ഇടപഴകാൻ സമൂഹത്തിന് മുമ്പിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരോട് മാത്രമായിട്ട് പറയുന്നതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ കാഴ്ചകളിലൂടെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഓരോ മതത്തിലും ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ട് ശതമാനം നല്ല വിശ്വാസികൾ അവരൊരിക്കലും ഈ പറയുന്ന കാര്യത്തിന് പോലും ഇന്നലെ എന്നെ വിളിച്ചൊരു സുഹൃത്ത് പറഞ്ഞതാണ് സൂരജൻ ഞാനൊരു ഇസ്ലാമാണ് വലിയൊരു ആളാണ് നല്ല ലെവലിൽ ജോലി ചെയ്യുന്ന വലിയൊരു കമ്പനി ഒക്കെ നടത്തുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ സൂരജൻ ഞാനൊരു ഇസ്ലാമാണ് ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ് പക്ഷേ സൂരജ് പറഞ്ഞ കാര്യത്തിൽ ഞാൻ യാതൊരു തെറ്റും പറയില്ല പിന്നെ സൂരജ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എല്ലാ മതത്തിലും ഈ പറയുന്ന രണ്ട് ശതമാനം വിശ്വാസികളുണ്ട് ഈ വിശ്വാസികൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പോവില്ല ഇനി എല്ലാ മതത്തിലും ഉണ്ട് കള്ളു ഓടിക്കുന്ന ആൾക്കാരുണ്ട് എല്ലാ തോന്നിവാസങ്ങളും കളിക്കുന്ന ആൾക്കാരുണ്ട് അഞ്ചു നേരം പള്ളിയിലൊന്നും പോവാത്ത ആൾക്കാരുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരോട് പറയാണ് നാളെ രാവിലെ നാലു മണിക്ക് മറ്റേ മതത്തിലുള്ള ആൾക്കാർ നമ്മുടെ പള്ളിക്ക് കല്ലെറിയാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ഉറക്കമൊഴിഞ്ഞിട്ട് ആ പള്ളിക്ക് പോയിട്ട് കാവൽ നിൽക്കും അപ്പോൾ അത് വിശ്വാസം കൊണ്ടല്ല അത് മതം എന്ന ലഹരി കൊണ്ടാണ് മതം എന്ന ലഹരിയാണോ വേണ്ടത് എന്ന വിശ്വാസമാണോ വേണ്ടത് മതമെന്ന ജീവിത രീതിയാണോ വേണ്ടത് എന്നുള്ളത് ഓരോ വ്യക്തിയും തീരുമാനിക്കേണ്ടതാണ് അപ്പോൾ ഈ പള്ളിക്ക് കല്ലെറിയാൻ വരും അല്ലെങ്കിൽ അതിനെതിരായിട്ട് ആരോ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ആവേശം കൊണ്ട് അനാവശ്യം പറയാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുന്ന ആൾക്കാർ എത്രത്തോളം സ്വന്തം ഉള്ളില് വിശ്വാസമുണ്ട് എത്രത്തോളം ആ അനുസരിച്ചിട്ടുണ്ട് എത്രത്തോളം ആ മതത്തിന്റെ ചട്ടക്കൂടുലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ഈ രണ്ട് ദിവസങ്ങളിൽ ഞാൻ ഒരുപാട് നല്ല രീതിയിൽ ചിന്തിക്കുന്ന വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അത് മതത്തിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ടു അവരോടൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിച്ചതാണ് അപ്പം അവരോടൊക്കെ ഒരുപാട് പേര് ഒരുപാട് കഥകൾ പറഞ്ഞതിന്റെ കൂട്ടത്തിലാണ് മനസ്സിലായത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇസ്ലാം മതം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ക്ഷമയുടെ മതമാണ് ആണോ ആണോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവർ പറഞ്ഞൊരു കഥ ഞാൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ കഥയാണ് അതായത് സൂരജെ പണ്ടൊരു കഥയുണ്ട് ആരാണ് പേര് ഞാൻ മറന്നുപോയി ഒരു വേശ്യ ആയിട്ടുള്ളൊരു സ്ത്രീ ആ സ്ത്രീ വേശ്യാവൃത്തി അങ്ങേയറ്റം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ളൊരു സ്ത്രീ സ്വന്തം ഷൂല് ദാഹിച്ച് വലഞ്ഞ ഒരു പട്ടിക്ക് വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ച ദൈവം കാണുകയുണ്ടായി ആ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ ആ വിശ്വാസിയുടെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്തുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് അവരെ കൂടെ കൂട്ടിയ ഒരു ചരിത്രം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രമുള്ള എല്ലാം ക്ഷമിക്കാൻ പഠിപ്പിക്കുന്ന ഒരു മതത്തിലുള്ള ആൾക്കാരാണോ ഈ മൂന്ന് പെൺകുട്ടികൾ ഡാൻസ് ചെയ്തതിൻ്റെ പുറത്ത് ഇത്രയധികം കോലാഹലങ്ങൾ ഇത്രയധികം വൃത്തികെട്ട രീതിയിൽ അവരെ അപമാനിച്ചത് ചിന്തിക്കണം ഓരോ ആളും സ്വന്തം ഉള്ളു തുറന്നിട്ട് ചിന്തിക്കണം ഇതൊരു മാറ്റമാണ് ഇതൊരു തുടക്കമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ മതത്തിലും രണ്ട് ശതമാനം വിശ്വാസികളുണ്ട് രണ്ട് ശതമാനം തീവ്രവാദികളുണ്ട് ഭയങ്കരമായിട്ട് ആ മതത്തിന് ഈ മതത്തിനപ്പുറത്ത് വേറെ ഒന്നും ഇല്ല എന്ന് സ്ഥാപിക്കാൻ ഇവരെന്തിനായി ഇങ്ങനെ സ്ഥാപിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല ലോകം മുഴുവൻ ഒറ്റ മതം മാത്രമാണ് ഈ മതം മാത്രമാണ് ഏറ്റവും നല്ലത് ലോകം മുഴുവൻ ഇസ്ലാം മതം ലോകം മുഴുവൻ ഹിന്ദു മതം ലോകം മുഴുവൻ ക്രിസ്ത്യൻ മതം ലോകം മുഴുവൻ ജൈന ബുദ്ധ അങ്ങനെ ഏതെങ്കിലും ഒരു മതം മാത്രമാക്കി മാറ്റിയത് കൊണ്ട് എന്ത് നേട്ടമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എഴുനൂറ് കോടി ജനങ്ങളും ഒറ്റ മതവിശ്വാസികളായി മാറുന്നതാണോ അതിൽ എന്തുമാറ്റാൻ സംഭവിക്കുക അവർക്കൊക്കെ മെച്ചപ്പെട്ട ജീവിത നിലവാരം കിട്ടുമോ മെച്ചപ്പെട്ട ഭക്ഷണം മെച്ചപ്പെട്ട ആഹാരം വസ്ത്രം പാർപ്പിടം ഇതൊക്കെ ലഭിക്കുവോ അങ്ങനെ ലഭിക്കും എന്ന് തോന്നുന്നുണ്ട് എങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയധികം വാചാലറാകുന്ന ഇത്രയധികം വാശി പിടിക്കുന്ന ഇത്രയധികം ഇല്ലാത്തവരായിട്ട് മാറുന്നത് ചിന്തിക്കണം അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള കാഴ്ചകളിലൂടെ ഒരുപാട് പേരുടെ സംസാരങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കേട്ടു കേട്ട് 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 ഇങ്ങനെ വരികയാണ് ഞാൻ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടത് എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ സംഭവങ്ങൾ എല്ലാം എല്ലാം കൂടെ വരുന്നില്ല സാധാരണ എല്ലാം ഇങ്ങനെ വരുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ ഈ ക്ഷമിക്കുന്ന മതമാണ് സഹിക്കുന്ന മതമാണ് സഹിഷ്ണുതയുള്ളതാണെന്നൊക്കെ പറഞ്ഞു എത്രത്തോളം സഹിഷ്ണുത ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ തോന്നുന്നത് ആർക്കാണ് ഇപ്പോൾ അസഹിഷ്ണുതയുള്ളതെന്ന് തോന്നുന്നത് അസഹിഷ്ണുത ഇല്ല ആൾക്കാർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ട് എല്ലാ വിഭാഗത്തിലും ഉണ്ട് അത് ഹിന്ദു മതത്തിലുണ്ട് ക്രിസ്ത്യൻ മതത്തിലുണ്ട് മുസ്ലിം മതത്തിലുണ്ട് പക്ഷെ ഞങ്ങൾ അസഹിഷ്ണുരാണ് എന്നുള്ളത് കാണിക്കുന്ന പോയി ഇവിടെ ചെയ്തത് കാരണം കുറേ കാലങ്ങളായിട്ട് സംഘപരിവാർ ആശയക്കാര് കാണിച്ചു കൊടുക്കാൻ അതായത് ഇവരാണ് ഏറ്റവും കൂടുതൽ അസഹിഷ്ണുത ഉള്ളതെന്ന് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് നിങ്ങളായിട്ട് തന്നെ കാണിച്ചു കൊടുത്തു ഈ വിഭാഗക്കാരായിട്ട് തന്നെ കാണിച്ചു കൊടുത്തു അത് സംഭവിച്ചത് വിശ്വാസികളിൽ നിന്നല്ല മറിച്ച് രണ്ട് ശതമാനം വരുന്ന വിശ്വാസികളെ കൂടി കരുതേച്ച് കാണിച്ചുകൊണ്ട് ബാക്കി തൊണ്ണൂറ്റിയെട്ട് ശതമാനം വരുന്ന ആൾക്കാരാണ് ഇങ്ങനെ ആയി കാണിച്ചത് ഒരു സമുദായത്തിനെ മൊത്തം മോശം പറയിച്ചത് അല്ലേ ഇതിപ്പം ഇന്ത്യയിലുള്ള ഒരുവിധം ഇംഗ്ലീഷ് പത്രങ്ങളിലടക്കം ഇതൊരു വാർത്തയായിട്ട് വന്നു ഞാൻ നോക്കും എനിക്ക് ഏതൊക്കെയാണ് വാർത്തകൾ വന്നത് ആരൊക്കെയാണ് ഇതിൽ പ്രതികരിച്ചത് ഒന്നും എനിക്ക് ഒരു ധാരണയില്ല എനിക്ക് ഒന്നും നോക്കാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടിയിട്ടില്ല അത്രയധികം കോളുകൾ വന്നു ഞാൻ എന്റെ ജോലി ഉള്ളതുകൊണ്ട് തന്നെ ഫോൺ ഫോണ് മാറ്റി മാറ്റിവെച്ചിട്ടിരിക്കുന്നു അപ്പോൾ അത്രയധികം കോളുകൾ അത്രയധികം ഡിസ്കഷൻസ് അത്രയധികം വാർത്താ പ്രാധാന്യം ഒക്കെ കിട്ടുന്നു ഒരുപാട് പേര് നമ്മുടെയൊക്കെ നെഗറ്റീവുകൾ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അത് വേറൊരു വശമാണ് ഈ നെഗറ്റീവ് അവതരിപ്പിച്ചുകൊണ്ട് ഇവർക്ക് എന്താ നേട്ടം എന്നുള്ളത് വേറൊരു ചോദ്യമാണ് അത് മറ്റൊരു തരത്തിലുള്ള അസഹിഷ്ണുതയാണ് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പേര് വാളുമെടുത്തിട്ട് ചുറ്റും നിൽക്കുന്നുണ്ട് അപ്പോഴാണ് അവരുടെ മുമ്പിലേക്ക് തലയായിട്ട് പോകുന്നത് എന്താ വെട്ടിക്കൂൾ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് തീർച്ചയായിട്ടും ഇതിനുള്ളിലുള്ള തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന കുറേ ആൾക്കാർ മാത്രമാണ് അവർ കാരണം മാത്രമാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാ മതത്തിലും ഞാൻ പറഞ്ഞപോലെ രണ്ട് ശതമാനം വിശ്വാസികളുണ്ട് രണ്ടേ രണ്ട് ശതമാനം തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട് ബാക്കി തൊണ്ണൂറ്റിയാറ് ശതമാനം ആൾക്കാർ വളരെ ലിബറലായിട്ട് അവര് അധികം ഓവർ വിശ്വാസം പക്ഷേ ഈ മതത്തിലാണ് ആ ഒരു രീതിയിൽ ജീവിച്ചു പോകുന്നവരായിരിക്കും പക്ഷെ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ രണ്ട് കൊണ്ട് സാധിക്കും രണ്ട് ശതമാനം തീവ്ര ചിന്താഗതിക്കാരെക്കൊണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിക്കും മറ്റേ രണ്ട് ശതമാനം വിശ്വാസികളായിട്ടുള്ള രണ്ട് ശതമാനത്തെ കൊണ്ട് ഈ തൊണ്ണൂറ്റിയാറ് ശതമാനത്തിനെ നേരായ ദിശയിലേക്ക് നയിക്കാൻ സാധിക്കും ഇതാണ് ഈ ഒരു ദിവസം കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള രണ്ട് ശതമാനത്തിൻ്റെ പ്രചരണങ്ങളിൽ മായങ്ങിക്കൊണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനം എന്നെ അനാവശ്യം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം രണ്ടേ രണ്ട് ശതമാനത്തിൽ വരുന്ന വിശ്വാസികളായിട്ടുള്ള ആൾക്കാര് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കൊടുത്തു ഇങ്ങനെയല്ല നമ്മുടെ രീതി നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആൾക്കാരല്ല എന്നുള്ള ക്ലിയർ പിക്ചർ കൊടുത്തു അതോടെ ഈ തൊണ്ണൂറ്റിയാറ് ശതമാനം തെറ്റിതിരുത്തി അല്ലെങ്കിൽ അവർക്ക് ബോധോദയം വന്ന് അവര് സപ്പോർട്ട് ചെയ്തു അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യം ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ എല്ലാ മതത്തിലും ഈ രണ്ട് രണ്ട് ശതമാനം വരുന്ന ആൾക്കാരാണ് ആ മതത്തിന്റെ മുഴുവനായിട്ടുള്ള ഇമേജ് നിർണ്ണയിക്കുന്നതെന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഈ മതങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഷാനുക്ക കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു ആ വീഡിയോ ഇട്ടതിന് ശേഷമാണ് അദ്ദേഹം വളരെ നല്ല ഭാഷയിലാണ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വേറൊരാളെന്തോ ഈ മതത്തിനെതിരായിട്ട് സംസാരിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ വല്ലാത്ത നടത്തി അദ്ദേഹം തന്നെ ഇന്നലെ എന്നെ കാണാൻ വന്നു കാണാൻ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ലൈവ് ചെയ്യാനാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് എനിക്ക് പറ്റില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ പുള്ളിക്കാരൻ തന്നെ ആ ഒരു വിഷയം വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ അവിടെ അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ചതിലൂടെ പുള്ളിക്കാരൻ വളരെ കൃത്യമായിട്ടൊരു മെസ്സേജ് കൊടുത്തു ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെയാണ് ഓരോ വിശ്വാസം ഇത് ഇപ്പം അദ്ദേഹത്തിനെ കരുതിച്ച് കാണിക്കുന്ന ഒരുപാട് വീഡിയോസ് വീഡിയോസൊക്കെ ഉണ്ട് അതിൻ്റെ ഒന്നാവശ്യമില്ല അപ്പോൾ പുള്ളിക്കാരൻ കാണിച്ചതൊരു മാതൃകയാണ് ആ മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആ മതത്തിനെ പറ്റിയിട്ട് നല്ല ഭാഷയിൽ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു അത് മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് തിരുത്തി സ്വയം തിരുത്തി ഇത് മറ്റ് മതങ്ങൾക്കും മാതൃകേണ്ട ഒരു കാര്യമാണ് ഹിന്ദു ഹിന്ദുമതത്തിലുണ്ട് തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാർ ഇതിൽ ഒരു തീവ്ര ചിന്താഗതിക്കാരനായിട്ടുള്ള ആൾക്കാർ ആളിന് പകരം നല്ല വിശ്വാസിയായിട്ടുള്ള ഒരാൾ തിരുത്തലുകൾ ഉണ്ടായിക്കൊടുക്കും ആ ഒരു എന്ന് പറയുന്നത് വലിയൊരു തിരുത്തലായിരിക്കും ഒരുപാട് പേർക്ക് പുനർവിചിതനം നടത്താൻ പറ്റുന്ന ഒരു തിരുത്തലായിരിക്കും ഇപ്പോൾ ഇതേ അവസ്ഥ ഇപ്പറത്തെ മതത്തിലാണ് ഉണ്ടായിട്ടുണ്ടെങ്കിലോ ഈ ഒരു സംഭവം ഞാൻ എവിടെയാണ് സംസാരിച്ചു അപ്പം ഞാൻ ഇവിടെയാണ് ഒരു ക്ഷമാപണം നടത്തേണ്ടി വന്നതെങ്കിൽ അതായത് ഈ ഒരു വിഷയം ഇന്ത്യയിലാണ് നടന്നതെങ്കിൽ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ ഒരു മതം എന്ന് പറയുന്നതിന്റെ ലെവല് അല്ലെങ്കിൽ അതിന്റെ പുറത്തേക്കുള്ള ചിത്രം അത് മാറ്റുന്നതിൽ അതിലുള്ള വിശ്വാസികൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കും ഒരുപോലെയുണ്ട് തീവ്ര ചിന്താഗതിക്കാരാണ് ആ മതത്തിനെ നശിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മതത്തിനെ മതത്തിനെ മറ്റൊരാളെ കൊണ്ട് മോശം പറയിക്കുന്നുണ്ടെങ്കിൽ അത് ആ മതത്തിലുള്ള ആൾക്കാരെ കൊണ്ട് മാത്രമായിരിക്കും അവരെ കൊണ്ടുള്ള കാരണം കൊണ്ട് മാത്രമായിരിക്കും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം അപ്പോ പിന്നെ എന്റെ ജോലിയെ പറ്റിയിട്ട് ഒരുപാട് പേര് ഇപ്പോൾ പറഞ്ഞു വരത്തുന്നുണ്ട് അതായത് അവന്റെ ജോലി നശിപ്പിച്ചു ജോലി തകർത്തു ജോലി ഇല്ലാണ്ടാക്കി എന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ജോലിക്കുണ്ടായിട്ടില്ല കാരണം ഞാൻ ഒരു റേഡിയോ ജോക്കി എന്നുള്ള സ്ഥാനത്ത് നിന്ന് പണ്ടേക്ക് പണ്ടേ ഒഴിവാക്കിയിട്ട് വന്ന ആളാണ് ഗൾഫിലേക്ക് ഞാൻ ഞാനിവിടെ ഒരു കമ്പനീൻ്റെ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറാണ് ഒരു ഹെൽത്ത് കെയർ സോഫ്റ്റ്വെയർ കൊടുക്കുന്ന കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഇപ്പോഴും അത് തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്റ്റേജ് പരിപാടി ൾ ആകറിങ് പാർട്ടി എന്റർടൈനിങ് പറയുന്നത് എൻ്റെ ഒരു പാഷൻ മാത്രമാണ് ആ ഒരു പാഷനിലൂടെയാണ് ഞാൻ ജോലിയിലെത്തുന്നത് ഞാൻ ഗൾഫിൽ വന്നിട്ട് ബുദ്ധിമുട്ടിയ ആളാണ് അതായത് വന്നപ്പോൾ അങ്ങനെ ഒരു കമ്പനി ഇല്ല നാല് മാസത്തോളം ജോലിയിലാണ് അലേണ്ടി വന്നു അപ്പോൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് റിയാൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ സ്റ്റേജ് ചെയ്ത് എൻ്റെ ഒരു ഇൻ്റർവ്യൂ കുറച്ച് ഈ പേജിൽ തന്നെ ആർജെ സൂര്ജ് എന്നുള്ള പേജിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ആരംഭിച്ച ഒരാളാണ് ഞാൻ ആ ആരംഭത്തിൽ നിന്നാണ് കുറെ സ്ഥലങ്ങളിൽ പരിചയപ്പെട്ടു കുറെ ആൾക്കാരുടെ പരിചയത്തിലൂടെ ഒരു കമ്പനിയിൽ ജോലി കയറുന്നു ആ കമ്പനി ഖത്തറിലേക്ക് അയക്കുന്നു അങ്ങനെ ഇവിടെ ഒരു സ്ഥാനം ഉണ്ടാകുന്നു ഇവിടെ രക്ഷപ്പെട്ടു പോകുന്നു ഇപ്പോൾ ആ കമ്പനിയിൽ തന്നെ നല്ല രീതിയിൽ നല്ല സുഖമായിട്ട് ജീവിച്ചു പോകുന്ന ആളാണ് അതിനിടയിലാണ് കുറച്ച് വിഷയങ്ങളിൽ എൻ്റെതായിട്ടുള്ള പ്രതികരണം നടത്തി ആ പ്രതികരണം ഒരുപാട് പേരുടെ പ്രതികരണമായിട്ട് മാറി അങ്ങനെ കുറച്ച് പേരുടെ ഇടയിൽ അറിയപ്പെട്ടു ആ അറിയപ്പെടലിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു പുതിയ എഫ് എം സ്റ്റേഷൻ ഒരു മാസം മുമ്പ് ആരംഭിക്കുമ്പോൾ എനിക്ക് ഒരു ഓഫർ വന്നത് അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞത് എനിക്ക് വൈകുന്നേരങ്ങളിൽ മാത്രമേ പറ്റുള്ളൂ ഏഴ് മണി മുതൽ മണി വരെ ദോഹ ജംഗ്ഷൻ എന്ന പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിയമിതനാവുന്നത് അപ്പൊ അങ്ങനെ അവിടെ ചെന്നിട്ട് ഇപ്പോ ഒരു മാസം തിരയുന്ന സമയത്താണ് ഐ ഹെയ്റ്റ് സൂരജ് ബാൻ റേഡിയോ മലയാളം എന്നുള്ള ഒരു ക്യാമ്പയിൻ കണ്ടത് അപ്പൊ അങ്ങനെ ആൾക്കാർ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വേണ്ടെങ്കിൽ നമുക്കും വേണ്ട ഞാൻ മാറിയിക്കാൻ തീരുമാനിച്ചു അത്രയേ ഉള്ളൂ ഞാൻ അതിൽ നിന്ന് ഒഴിവായി മാറി നിന്നേ ഉള്ളൂ അപ്പോ ഇന്നിപ്പം എല്ലാവരും ഐ സപ്പോർട്ട് തിരിച്ചു വരണം എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു തീർച്ചയായിട്ടും ഞാൻ ഞാനത് തിരിച്ചു പോകും തിരിച്ചു പോകാൻ തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ കുറച്ചു ദിവസം മാറി നിൽക്കാന്നുള്ളത് ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാന്നുള്ളത് അപ്പൊ ഇന്ന് വൈകുന്നേരം ദോഹ ജംഗ്ഷനിൽ ഞാൻ തിരിച്ച് കയറാൻ തന്നെയാണ് തീരുമാനം അപ്പോ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ ഇതൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ് ഇതെല്ലാം മതത്തിലുണ്ട് ഇപ്പൊ എന്നെ വല്ലാണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് വേറെ കുറെ പേജുകളിലൊക്കെ അല്ലെങ്കിൽ കളിയായിക്കൊണ്ട് വാഴപ്പിണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കണ്ടു ഈ ഈ പറയുന്ന ആൾക്കാരൊക്കെ ഈ ഒരു വിഷയത്തിലൂടെ കടന്നുപോയാൽ മതി ഓരോ സംഭവങ്ങളിലൂടെയും കടന്നു പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമ്മൾ തന്നെയാണ് നമ്മളുടെ മതത്തിനെ നമ്മളുടെ രീതിയെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വൃത്തികേടായിട്ട് വക്രീകരിച്ച് കാണിക്കുന്നതെന്നുള്ള ബോധം ഉണ്ടായാൽ മതി എനിക്ക് യാതൊരു മതവിശ്വാസവും ഇല്ല സത്യം പറയാമല്ലോ ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കാരണമാണ് മതവിശ്വാസം ഇല്ലാതായത് ഈ മതത്തിലെ തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരുടെ എഴുത്തുകൾ കണ്ടിട്ടാണ് ആ ഒരു വിശ്വാസം ഇല്ലാതായത് അതുകൊണ്ട് തന്നെ മറ്റൊരു മതത്തിനോടും താല്പര്യമില്ല ഒരു താല്പര്യമില്ല ഒരു മതത്തിനോടും അവിടെ മതം ഉണ്ടെങ്കിലും എന്ത് ഇല്ലെങ്കിലും എന്ത് എല്ലാവരെയും മനുഷ്യരായിട്ട് കാണാൻ എപ്പം മുതലാണ് നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ മുസ്ലിങ്ങൾ നമ്മൾ ക്രിസ്ത്യാനികൾ നമ്മൾ ഹിന്ദുക്കൾ എന്നാക്കി മാറ്റുന്നത് അതിന്റെ ആവശ്യം എന്താണ് ഇതൊക്കെ വലിയൊരു രീതിയിലുള്ള പ്രസംഗമാണ് അതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോ ഇത്രയൊക്കെ ഉള്ളു പറയാൻ ഇതിൽ യാതൊരു വിധ വിഷയങ്ങളും വേറെ ഇല്ല ആ സംഭവങ്ങളൊക്കെ കൂളായിട്ട് കടന്നുപോയ സംഭവമാണ് എനിക്കതിൽ ഞാൻ തകർന്നടങ്ങി നിൽക്കുന്ന ആണെന്നല്ല അല്ലെങ്കിൽ എനിക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സീനല്ല ഒരുപാട് പേര് സപ്പോർട്ടായിട്ട് വന്നു ഒരുപാട് പേര് വിളിയോട് വിളി നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ സങ്കടപ്പെടരുത് നിങ്ങൾ ബുദ്ധിമുട്ടരുത് നിങ്ങൾ തകരരുത് നിങ്ങൾ ഇനി സംസാരിക്കാതിരിക്കരുത് അങ്ങനെയൊന്നുമില്ല അങ്ങനെ തന്നെ യാതൊരു പ്രശ്നമില്ല അതിലൊന്നും തകരുന്നതാണെന്നില്ല ഇതിപ്പോ ഈ ഒരു വിഷയത്തിൽ ഒരു തിരുത്ത് നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ അച്ഛനാണ് എൻ്റെ അച്ഛനധ്യാപക ാണ് അദ്ദേഹം തന്നെ പറഞ്ഞു സൂര്ജെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വേറൊരാൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതായത് ഇതിന്റെ സ്ഥാപനത്തിലെ കുറച്ച് പേർക്ക് അങ്ങനെ നീ കാരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അത് രമ്യമായിട്ട് പരിഹരിക്കണം കാരണം നമ്മളെ വേറൊരാൾ പിന്നെ അത് പറയാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് പക്ഷെ അതിനിടയിൽ തന്നെ ഇത് വേറൊരു തലത്തിലേക്ക് മിനിസ്ട്രി തലത്തിലേക്കൊക്കെ കംപ്ലൈന്റുകൾ പോയി ഒരുപാട് വിഷയങ്ങളായി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് ഇപ്പോൾ അവിടെ നേട്ടം ഉണ്ടായതെന്ന് അതിൻ്റെ ആൾക്കാരെന്നെ ചിന്തിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ എന്താ സംഭവിച്ചത് മുഴുവൻ എല്ലാവരുടെ മുമ്പിലും ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കേണ്ട അവസ്ഥ വന്നില്ലേ ഇപ്പോൾ ഈ പറയുന്ന മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ ഇതിൽ ഖേദിക്കുന്നു ഞങ്ങളാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കേണ്ടി വന്നില്ലേ നിങ്ങൾ ചിന്തിച്ച് നോക്കണം എവിടെയാണ് തെറ്റുപറ്റുന്നത് ആർക്കാണ് തെറ്റുപറ്റുന്നത് എന്നുള്ളത് അപ്പോൾ ഇനി ഇന്ന് കൂടുതൽ ഞാൻ ആഡ് ആയിട്ട് പറയാം ഈ മുസ്ലിം പെൺകുട്ടികളുടെ ആ ഒരു വിഷയം പറഞ്ഞു ആ ഒരു ഡാൻസ് കളിച്ചതിനു ഒരു സംഭവം അവർക്ക് ഐക്യതാറ്റം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിച്ചു അതിനുശേഷം മിനിമം ഒരു ഇരുന്നൂറിനധികം ഇതുപോലുള്ള പെൺകുട്ടികൾ അവർ ചേട്ടാ ഞങ്ങൾക്ക് ഉള്ളിലുള്ള സംഭവമാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് വളരെ കറക്റ്റാണ് നിങ്ങൾ ക്ഷമയൊന്നും പറയേണ്ട യാതൊരു കാര്യവും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് മെസ്സേജ് ഇൻബോക്സിൽ കിടപ്പുണ്ട് അപ്പോൾ ഉള്ളിലുള്ള ഒരുപാട് പേരുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ് അതും പറഞ്ഞത് പക്ഷേ പതിനായിരക്കണക്കിന് ആൾക്കാർ അതിനെതിരായിട്ടാണ് സംസാരിക്കാൻ ആദ്യം വന്നത് ഇപ്പം അവരും തിരുത്തി അവരും അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കുന്നു അപ്പോൾ എവിടെയൊക്കെയാണ് തെറ്റുപറ്റുന്നത് എന്താണ് പ്രശ്നം എന്നുള്ളത് സ്വയം മനസ്സിലാക്കുന്നതും തിരുത്തുന്നതും അങ്ങേയറ്റം നല്ലതായിരിക്കും ഇരുപത് മിനിറ്റോളം ഞാൻ സംസാരിച്ചു ഇതുപോലെയൊന്നും ഇതുവരെ ഒരു വീഡിയോ സംസാരിച്ചിട്ടില്ല വളരെ കൂടുതായിട്ട് സംസാരിച്ചിട്ട് പോകാൻ ഉദ്ദേശിച്ചില്ല അതല്ലാതെ ആ ഒരു കാര്യങ്ങൾ മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം ഏതൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് ഒരു ധാരണയിൽ ഇങ്ങനെ വരുന്നില്ല അപ്പോൾ അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ ഇതൊക്കെ ഇത്രക്കേ കാര്യങ്ങളുള്ളൂ അപ്പൊ നമ്മൾ പഴയ പോലെ തന്നെ ഇന്നലെ ഉള്ള പോലെ തന്നെ ഇന്ന് അവസാനമായിട്ട് ഏർ അച്ചമ്പാടി കേട്ടിട്ടുള്ള ഒരു കവിതയാണ് മുമ്പ് പാടിയിട്ടുള്ളതാണ് പൂവാലി ജാതി എന്തേ പൈക്കൾക്ക് പൈക്കളം എന്നുള്ളതേ ജാതി പൂച്ചകൾക്ക് എത്ര മതങ്ങളുണ്ടമ്മേ പൂച്ചക്കൊരേ മതം മ്യാവോ മ്യാവോ കാക്കകൾ മുൾവേലി പാറിക്കടന്നാൽ പരദേശിയാവാത്തത് എന്തുകൊണ്ടമ്മേ ജീവികൾക്ക് ഇത്തരം ഭേദമില്ല ഉണ്ണി മണ്ടത്തരങ്ങൾ മനുഷ്യന് മാത്രം മണ്ടത്തരങ്ങൾ ഇനിയും ഇനിയും മനുഷ്യന് പറ്റാതിരിക്കട്ടെ ആ ഒരു ചിന്ത മാറിയിട്ട് ഇതൊരു പുതിയ തുടക്കം എല്ലാവർക്കും ഇതൊരു മാതൃകയാവട്ടെ എല്ലാ വിഭാഗത്തിലും ഒരു മാതൃകയാവട്ടെ എല്ലാ വിഭാഗത്തിലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവട്ടെ നേരത്തെ പറഞ്ഞതുപോലെ നൂറ് ശതമാനം ജനങ്ങളിൽ രണ്ട് ശതമാനം വിശ്വാസികളുണ്ട് രണ്ട് ശതമാനം തീവ്ര ചിന്താഗതിക്കാരുണ്ട് തൊണ്ണൂറ്റിയാറ് ശതമാനം സാധാരണക്കാരുണ്ട് ഈ രണ്ട് ശതമാനത്തിന് തീരുമാനിക്കാം ഈ തൊണ്ണൂറ്റിയാറ് ശതമാനം എങ്ങനെ ചിന്തിക്കണം എന്ത് തീരുമാനിക്കണം എന്നുള്ളത് രണ്ടു രണ്ടുപേരെയും തെറ്റിദ്ധരിപ്പിക്കാം രണ്ടു പേർക്കും ശരിയായിട്ടും ധരിപ്പിക്കാം തെറ്റായിട്ടും ധരിപ്പിക്കാം തീരുമാനിക്കുക സ്വയം തീരുമാനിക്കുക ഓരോ സാധാരണക്കാരനും ആരുടെ കൂടെ നിൽക്കണം എങ്ങനെ ചിന്തിക്കണം എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കുക ഇതിൽ ആരെ ഒറ്റപ്പെടുത്തണം ആരെ കൂടെ കൂട്ടണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്തുക നിങ്ങൾ തന്നെ ഉത്തരങ്ങളാവുക നന്ദി നമസ്കാരം